കൊച്ചി മെട്രോ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിട്ട് 1.5 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞു. എന്നാൽ മെട്രോയുടെ നിർമ്മാണത്തിനെത്തിച്ച കൂറ്റൻ പൈലിംഗ് യന്ത്രം ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടതിനാണ്. 100 ദിവസം 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും കടന്നു പോകുന്ന റോഡിൽ അപകട ഭീഷണിയായി നിൽക്കുകയാണ് പൈലിംഗ് യന്ത്രം. വൈറ്റില ഹബിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഈ പൈലിംഗ് യന്ത്രം കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 10 ടണ്ണിലേറെ ഭാരവും മീറ്ററുകൾ ഉയരവുമുള്ള പൈലിംഗ് യന്ത്രം ഇറാഖ് കൺസ്ട്രക്ഷൻ കമ്പനിയുടേതാണ്. കോടികൾ വിലമതിക്കുന്ന യന്ത്രം വെയിലും മഴയുമേറ്റ് തുരുമ്പെടുത്തു തുടങ്ങിയിട്ടുണ്ട്. 100 കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന റോഡിലാണ് ഇങ്ങനെയൊരു അപകടക്കെണി തലയുയർത്തി നിൽക്കുന്നത്. മെട്രോ നിർമ്മാണം തീരുന്നതനുസരിച്ച് റോഡ് ടാർ ചെയ്തെങ്കിലും പൈലിംഗ് യന്ത്രം കിടക്കുന്നതിനാൽ ഈ ഭാഗം മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. 2014 DMRC ഇറാഖ് കമ്പനിയും തമ്മിലുള്ള തർക്കം കോടതി കയറി. കേസ് നീണ്ടുപോയതോടെ ഇറാഖ് കമ്പനി പൈലിംഗ് യന്ത്രം റോഡ് വക്കിൽ ഉപേക്ഷിച്ചു. പൈലിംഗ് യന്ത്രം മാറ്റാൻ കമ്പനി ശ്രമം നടത്തിയെങ്കിലും കരാർ ജോലി പൂർത്തിയാക്കാത്തതിനാൽ അധികൃതർ അനുമതി നൽകിയില്ല. തർക്കം തുടരുമ്പോഴും തുരുമ്പെടുത്ത പൈലിംഗ് യന്ത്രം എപ്പോൾ വേണമെങ്കിലും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ്. വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്നതിനു മുൻപ് യന്ത്രം മാറ്റണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.